ദർശന ഇവിടെ സൂചിപ്പിച്ച ഈ പോൺ ഇൻഡസ്ട്രിയുടെ ഒരു ചരിത്രം, നമ്മൾ അതിന്റെ ഒരു മൊത്തത്തിലൊരു ചരിത്രത്തെ കുറിച്ചും അതിന്റെ ഒരു നാൾവഴികളെ കുറിച്ചും അതിലെങ്ങനെയാണ് ഒരു ഫെമിനിസ്റ്റിക് വ്യൂസ് അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. എനിക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാനുള്ളത്, പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുറത്തെ പോണോഗ്രഫി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അധികം അന്വേഷണങ്ങൾ നടത്തിയിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലോകത്തിലെ ഒരു പോൺ ഇൻഡസ്ട്രി അതിന്റെ ഒരു ചരിത്രവും അതിന്റെ ഒരു വ്യൂ പോയിന്റ്സും നമുക്ക് കേരളത്തിലെ ഒരു സാമൂഹിക ശാസ്ത്രപരമായി നമുക്ക് അതിനൊരിക്കലും വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ഈ ഷക്കീല തരങ്ങൾ, അതായത് 2000 മുതൽ 2003 വരെ നിലനിന്നു എന്ന് പറയുന്ന പ്രത്യേകിച്ചും മൃദുലൈംഗികതയെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നമ്മൾ പറയുമ്പോഴുള്ള ഷക്കീല തരംഗം, ഒറ്റ വാക്കിലേക്ക് ഷക്കീലയുടേത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, ഷക്കീല മാത്രമല്ല ആഴോ ജനസിൽപ്പെട്ട എല്ലാ ചിത്രങ്ങളും നമ്മൾ അതിനകത്തേക്ക് ഒതുക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ഒരു മൃദുലൈംഗികതയെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളുടെ ഒരു ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിൽ ഷക്കീല മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ അളവുകളിൽ ഒതുങ്ങാതെ തിങ്ങി നിൽക്കുന്ന തടിച്ച സ്ത്രീകളാണ് രതിബിംബം അല്ലെങ്കിൽ പ്രതീകം, അങ്ങനെ ഒരു മാനകീകരണത്തിലേക്ക് നമ്മൾ മാറുന്ന, നേരത്തെ തന്നെ അത് ഉണ്ടായിരുന്നു, പക്ഷെ അത് കൃത്യമായിട്ടുള്ള ഒരു അതിനൊരു ഇമേജ് കിട്ടുന്നത് ഷക്കീലയിലൂടെയാണ്. അതുകൊണ്ടായിരിക്കണം നമ്മൾ അതിനെ, അപ്പോഴാണ് നമ്മൾ ഒരു മൃദു ലൈംഗികത എന്ന് പറയുമ്പോഴോ സോഫ്റ്റ് പോൺ എന്ന് പറയുമ്പോഴോ നമ്മൾ ഏറ്റവും ആദ്യം ഷക്കീല എന്നുള്ള പേരിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനു മുൻപേ തന്നെ മൃദുലൈംഗികത സിനിമയിലുണ്ട്, മലയാള സിനിമയിലുണ്ട്, അത് പ്രകടമായിരുന്നില്ല എന്ന് മാത്രമാണ്. ഇപ്പോൾ 1900 സിനിമ തുടങ്ങി 1960 വരെയുള്ള അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിലെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു പക്ഷെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു ഒരു സ്ത്രീയുടെ ശരീര നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു സെക്ഷൽ ഫാന്റസി തേടി പോകുന്ന ഒരു പുരുഷനെ തൃപ്തിപ്പെടുത്താവുന്ന സ്ത്രീയുടെ ശരീരം എങ്ങനെ അവതരിപ്പിക്കണം. അവരാദ്യം ഒരിക്കലും ആദ്യ സിനിമകളിൽ അവരൊരിക്കലും ഒരു രതിബിംബം എന്നുള്ള രീതിയിലല്ല അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ കാലങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു CID സിനിമകൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടം, ഈ കൃത്യമായിട്ടുള്ള രതിബിംബം എന്നുള്ള രീതിയിൽ ഒരു വോയറിസ്റ്റിക് നോട്ടത്തിനുള്ള സാധ്യത ഈ CID സിനിമകളിലാണ് വരുന്നത്. അതിന് കാരണമുണ്ട്, 1970 തുടക്കത്തിലാണ് ഈ CID സിനിമകൾ പോപ്പുലർ ആവുന്നത്. നമ്മള് കുടുംബ കഥകളിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്, ഒരു ദൃശ്യഹർഷം എന്നുള്ള രീതിയിൽ, വിഷ്വൽ പ്ലഷർ എന്നുള്ള രീതിയിൽ നമ്മള് ഈ വിഷ്വലിനെ കാണാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത്. ആ കാലഘട്ടത്തിലെ മലയാള സിനിമയുടെ പ്രമേയപരമായിട്ടുള്ള മാറ്റത്തെ അഭിസംബോധന ചെയ്യാതെ വയ്യ. കാരണം ഈ സാഹിത്യ കൃതികളുടെ, പ്രത്യേകിച്ചും അതുവരെ ഉണ്ടായിരുന്ന മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുന്ന സാഹിത്യത്തിന്റെ മാനവികതയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന അത്തരം കൃതികളും സിനിമയുമായിട്ട് ബന്ധം മാറുകയും സിനിമയ്ക്ക് സ്വയം കഥയുണ്ടാക്കുന്ന ഒരു സ്വഭാവം, ആ ഒരു മാറ്റം, അങ്ങനെ ഒരു മാറ്റത്തിലാണ് ഈ സമകാലീന ജീവിതത്തിൽ നിന്നും പ്രത്യേകിച്ചും തൊഴിലാളി ജീവിതം, ഈ പ്രോളിറ്റേറിയൻ സിനിമകളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇൻഡസ്ട്രി ഒരു എന്റർടൈൻമെന്റിലേക്ക്, മുഴുവൻ അർത്ഥത്തിൽ എന്റർടൈൻമെന്റിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മുടെ പബ്ലിക്കിനെ കൂടെ, നമ്മുടെ സമൂഹത്തെ കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു കൃത്യമായിട്ടുള്ള മധ്യവർഗ സമൂഹം ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു സമയമാണ്. അരാഷ്ട്രീയമായിട്ടുള്ള, തീർച്ചയായിട്ടും അരാഷ്ട്രീയമായിട്ടുള്ള, നേരത്തെ നമ്മളുടെ സ്വപ്നങ്ങളും സ്വാതന്ത്ര്യാനന്തര നമുക്ക് ലഭിച്ചിട്ടുണ്ടായിട്ടുള്ള ആശകളൊക്കെ അറ്റതിനു ശേഷം വളരെ വ്യക്തികേന്ദ്രീകൃതമായി വരുന്ന ഒരു അരാഷ്ട്രീയ ജനത കൂടി അവിടെയുണ്ട്. സിനിമാശാലകൾ കൂടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നതും പുറത്തേക്ക് വരുന്നതും ആൺകാണികളാണ്. ആ ആൺകാണിക്കൂട്ടത്തിനെ തൃപ്തിപ്പെടുത്താനാവുന്ന രീതിയിലേക്ക് സിനിമ മാറുന്ന ഒരു കാലഘട്ടമാണ്. അവർക്കുള്ള സിനിമകളാണ് ഈ CID സിനിമകൾ, ആക്ഷൻ സിനിമകൾ, കള്ളക്കടത്ത് സിനിമകൾ, വടക്കൻപാട്ട് സിനിമകൾ. ഈ സിനിമകളിലാണ് ആദ്യമായിട്ട് സ്ത്രീയെ ഇത്തരത്തിൽ, എനിക്ക് നമ്മൾ ഈ പറയുന്ന മൃദുലൈംഗികത എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് കൃത്യമായിട്ട് ഈ സിനിമകളിലെ സ്ത്രീകളിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ മദ്രാസിലെ കോടമ്പക്കത്തെ ഒരു അഭിരുചി എന്ന് പറയുന്നത് പല സ്റ്റുഡിയോ ഫ്ലോറുകളിലായിട്ട് പലതരം ഇതിലെല്ലാം വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാര് തമിഴ്, തെലുങ്ക്, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികളെ കൂടി അറിയുന്ന ടെക്നീഷ്യന്മാരാണ്. അപ്പൊ അവിടെ നിന്നാണ് ഈ ഫോർമുല സിനിമകൾ ഉണ്ടാകുന്നത്. ആ ഫോർമുല സിനിമകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സെക്സ്, സ്റ്റണ്ട്, ഡാൻസ്, അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോ 70s
ശേഷമൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സാമൂഹികമായിട്ടുള്ള നമ്മുടെ മാറ്റം, ടെക്നിക്കലായിട്ട് വന്നിട്ടുള്ള മാറ്റം, ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ സിനിമയുടെ മാറ്റം, സിനിമാശാലകൾ വന്നതുൾപ്പെടെ, കാണിക്കൂട്ടം വന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങൾ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഈ മൃദുലൈംഗികതയെ അഡ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ആ സിനിമകളിൽ. 76 മുതലാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ, 76 ജയൻ എന്ന് പറയുന്ന നായകൻ വരുന്നത്. ജയന്റെ ഈ മസ്കുലിൻ ആണത്തം എന്നുള്ള ഒരു പ്രതിഷ്ഠാപനത്തിനായി, ആ പ്രതിഷ്ഠാപനത്തിന് വീരനും വീരശൂര പരാക്രമിയായിട്ടുള്ള നല്ല ശരീരമുള്ള ഒരു ജയനെ അവതരിപ്പിക്കുമ്പോൾ, ആ ജയന്റെ ആണത്വത്തെ സാധൂകരിക്കുന്നതിനായി തൊട്ടിപ്പുറത്ത്, അതായത് ബലിഷ്ഠനായ പുരുഷന് പകരം മാംസളതയുള്ള ഒരു സ്ത്രീ ഇപ്പുറത്ത് നിർബന്ധമായിരുന്നു. അപ്പോൾ ജയൻ സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ മാത്രമല്ല, അത് കൃത്യമായിട്ടുള്ള ഒരു പാക്കേജ് തന്നെ അതിനകത്തുണ്ട്. അതിനകത്താണ് നമ്മൾ ക്യാബറയെ കാണുന്നത്. ഇപ്പോൾ തടവറയോ കാന്തവലയോ സിനിമകൾ നോക്കിയാൽ നമുക്കത് അറിയാവുന്നതാണ്. അവിടെ നിന്നാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ വന്ന സ്ത്രീ അല്ലാതെ കൃത്യമായിട്ട് വശീകരണത്തിനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാംസലതയുള്ള ഒരു സ്ത്രീ ജയൻ സിനിമകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ സാധനയും ജ്യോതിലക്ഷ്മിയൊക്കെ നമുക്ക് ഓർക്കാവുന്നതാണ്. ലോക സിനിമയുടെ ചരിത്രത്തിൽ നമ്മൾ ഈ മൊറാലിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് ലൈംഗികതയെ അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരു ഒരു കലാപം എന്നുള്ള രീതിയിൽ, ഒരു പൊളിറ്റിക്കലായിട്ടും റിബൽ ആക്ട് എന്നുള്ള രീതിയിലൊക്കെ പോണോഗ്രാഫി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈംഗികതയെ, പോണോഗ്രാഫി എന്ന് പറയാൻ പാടില്ല, ലൈംഗികതയെ അത്തരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അപ്പോഴും ആ ലൈംഗിക ദൃശ്യങ്ങൾ മാത്രം എടുത്ത് കാണുന്ന ഒരു സംവേദനമുള്ള പ്രേക്ഷകരെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നതല്ലെങ്കിലും IFFK-യിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, അവിടെ ഏറ്റവും അപക്വമായിട്ടുള്ള പെരുമാറ്റം നടത്തുന്നത് ഒരു ഒരു സിനിമ കാണാനായിട്ട് വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറി പോകുന്നത് ആരാണെന്ന് നോക്കിയാൽ, ഇത്തരത്തിൽ ഈ സെക്സും വയലൻസും മാത്രം കാണുകയും അതിലെ പൊളിറ്റിക്സ് മറന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണതയുള്ള ഒരു കാണിയുടെ മുൻപിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേക്ഷകർ ഇവിടെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഒരു സാമൂഹിക ശാസ്ത്രത്തിന്റെ ഒരു പെർസ്പെക്ടീവിൽ മാത്രമാണ് നമുക്ക് കേരളത്തിലെ പോണോഗ്രാഫിയെ കുറിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിന്റെ ഒരു വിഷ്വൽ കൾച്ചർ, ഇവിടെ ഉണ്ടാക്കുന്ന വിഷ്വൽ പ്ലഷറിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 1960-കളുടെ പകുതിക്ക് ശേഷം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യ കാലഘട്ടത്തിന് ശേഷം, ഇപ്പൊ ആദ്യകാലത്തിലെ നായികമാരെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ മിസ് കുമാരിയോ സരോജവോ കുമാരി തങ്കമോ ലളിത പത്മിനിക്ക്, പിന്നീട് 1970-കൾ വരെ അവർ അത് കഴിഞ്ഞും സിനിമ പത്മിനിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ശരീരത്തെ, ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ ശരീരത്തെ സിനിമ നോക്കുന്ന നോട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതറിയാം. ആ നോട്ടത്തിൽ നമുക്ക് സിനിമ നമ്മളെ കാണിക്കുന്ന നോട്ടത്തിൽ നമുക്ക് വികലത തോന്നില്ല. പക്ഷേ കൃത്യമായി ചെമ്മീനിലെ ഷീലയിൽ എത്തുമ്പോൾ സിനിമയുടെ നോട്ടം കൃത്യമായി ഷീല തന്നെ നായികയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്, കൊച്ചുമുതലാളി ഇങ്ങനെ നോക്കല്ലേ എന്ന് പറയിക്കുന്ന വളർച്ചയിൽ എത്തുന്നുണ്ട്. അപ്പോ ഈ 60-കളിലെ സിനിമകളിലൊക്കെ ഒരു മെലോഡ്രാമയുടെ അതിപ്രസരം എന്ന് പറയുമ്പോൾ പോലും അതിൽ പെരുപ്പിച്ച സ്ത്രൈണത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പെരുപ്പിച്ച സ്ത്രൈണത കൃത്യമായിട്ടുള്ള ഇറോട്ടിക് ദൃശ്യ വിനിമയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചരിത്രമാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത്. സാധനയും ജ്യോതിലക്ഷ്മിയും വിജയശ്രീ മൂന്ന് പേരുടെ പേരുകളും നമുക്ക് കൃത്യമായിട്ട് ആ കാലഘട്ടത്തിൽ നോട്ട് ചെയ്യാവുന്നതാണ്. സിനിമ അവരെ സമീപിച്ചതും അവരുടെ ശരീരത്തെ എങ്ങനെയാണ്, അതിൽ മൂന്ന് നടിമാർക്ക് മൂന്ന് തരത്തിലാണ്. അപ്പൊ തുറന്നു പറയുകയാണെങ്കിൽ വിജയശ്രീയുടെ അരയ്ക്ക് കീഴിലുള്ള ഭാഗം, താഴെയുള്ള ഭാഗമാണ് ഏറ്റവും കൂടുതൽ സിനിമ മൃദുലൈംഗികതയ്ക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ജ്യോതിലക്ഷ്മിയെ വളരെ ഫിഗർ ആയിട്ടുള്ള, വളരെ ഈ ഇത്തരത്തിൽ നമ്മൾ പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ഒരു മുഴുനീള ഫിഗർ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ ഒരുപാട് സിനിമകൾ പെട്ടെന്ന് ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്മയിലൊക്കെ നമുക്ക് ഓർക്കാവുന്നതാണ്. ഈ മുഖ്യധാര നടികളിലേക്കും ജയഭാരതി ഷീല ഉൾപ്പെടെയുള്ള മുഖ്യധാര നടികളിലേക്കും ഈ നോട്ടം നമ്മൾ കൃത്യമായി ആയിട്ട് കാണാം. എനിക്കറിയില്ല മലയാള സിനിമയിൽ മാത്രമാണ് ഒരു സ്ത്രീ ഇത്രയധികം ബ്രൈഡ് ഹുക്കുകൾ ഇട്ടിട്ട് അതിനെ ഒരു വോയറിസ്റ്റിക് നോട്ടത്തോടെ ഏറ്റവും കൂടുതൽ അത് ചെയ്തിട്ടുള്ള ഒരു നടി, ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അത്തരം സിനിമകളിൽ, അതായത് പ്രമേയപരമായി തീമാറ്റിക്, നമ്മൾ ഇതിനെ തീമാറ്റിക് ആയിട്ടും എസ്തെറ്റിക് ആയിട്ടും കാണുമ്പോൾ ഈ പ്രമേയപരമായിട്ടുള്ളൊരു ചിലപ്പോൾ ജസ്റ്റിഫൈ ചെയ്യുമായിരിക്കും, പക്ഷെ അപ്പോൾ പോലും കാണിയുടെ നോട്ടത്തെ റോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് ജയഭാരതിയെ കൊണ്ടും ഷീലയെ കൊണ്ടും ഒക്കെ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ അവർ ക്യാമറയുടെ മുന്നിൽ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്.
അവതരിപ്പിക്കപ്പെടുന്നത്. ശീല വെളുത്ത കത്രീനയിൽ നനഞ്ഞ വസ്ത്രം മാറുന്നത് സത്യൻ ആസ്വദിക്കുന്നതായിട്ട്, ഞാൻ മുഖ്യധാര നടന്മാരെ നടിമാരെ കുറിച്ചിട്ട് തന്നെയാണ്. കൃത്യമായിട്ടുള്ള വോയറിസ്റ്റിക് നോട്ടം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കറുത്തമ്മയിലെ പരീക്കുട്ടിയുടെ നോട്ടം, അതും നമുക്ക് വേണമെങ്കിൽ തീമാറ്റിക് ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടമാണ്. എസ്തെറ്റിക്കലിയും ഓക്കെയാണ്, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കാണി ഒട്ടും ഓറിയന്റഡ് അല്ല. ഒരുപക്ഷെ നമ്മളുടെ ഒരു വളരെ വൈചിത്രം തോന്നാം, കാരണം നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് നമ്മള് ഈ വൈശിക തന്ത്രമൊക്കെ പഠിപ്പിച്ച ഒരു നാട്ടില്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടായ ഒരു നാട്ടില്, വിക്ടോറിയൻ കാലഘട്ടത്തിന് ശേഷമായിരിക്കണല്ലോ, സ്വാഭാവികമായിട്ടും കൊളോണിയൽ ആധിപത്യത്തിന് ശേഷവും മതം അത്തരത്തിലുള്ള മതത്തിന്റെ പ്രബോധനാത്മകമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ശേഷമായിരിക്കണം ഇത് ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ ഒരു ഇറോട്ടിക് ഇത് ഇതിങ്ങനെ ആസ്വദിക്കരുത് അല്ലെങ്കിൽ ഇതിനെ നിഷിദ്ധമാക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോ ഈ ലൈംഗികതയുടെ വിലക്കുകളും നമ്മുടെ സദാചാര ചിന്തകളും ഒരു നിഷിദ്ധ പ്രവൃത്തിയായിട്ട് ഇതിനെ മാറ്റുകയും ചെയ്തതിന് ശേഷം അതിനെ നിഗൂഢമാക്കി വെക്കേണ്ടുന്ന ഒരു വസ്തുവാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം പിന്നീടുള്ള കാലഘട്ടത്തിൽ സിനിമ ഉപയോഗിച്ചിട്ടുള്ളത്. ചട്ടക്കാരി എന്നുള്ള സിനിമ 1974 എന്റെ ഓർമ്മ, ചട്ടക്കാരി എന്ന് പറയുന്ന സിനിമ, ആ ചട്ടക്കാരി എന്നുള്ള സിനിമയുടെ ചർച്ച പോയ വഴി തന്നെ നമ്മൾ ആലോചിച്ചു. ഇപ്പോഴും നമ്മൾ അതിനെ ഒരു ലൂസ് മൊറാലിറ്റി സ്ഥാപിക്കാനുള്ള അതിന്റെ ഒരു മൃദു ലൈംഗികതയെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചട്ടക്കാരി എടുക്കാറുള്ളത്. ആ സിനിമയെ പറ്റി നമുക്ക് ഒരുപാട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് നടത്താം, പക്ഷെ നമ്മൾ അത് പോവാറില്ല. ഇവിടെ നേരത്തെ ദർശന സൂചിപ്പിച്ച അവളുടെ രാവുകൾ, അതിൽ വളരെ സിനിമ കൈകാര്യം ചെയ്ത വിഷയം, വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ ആ വിഷയത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വിറ്റുപോകുന്ന ഒരു വിഭവം എന്നുള്ള രീതിയിൽ, അതായത് ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ഓഡിയൻസ് ഉണ്ടാവും എന്ന് ഇൻഡസ്ട്രി മനസ്സിലാക്കുകയും ഈ സിനിമകൾ, അതായത് ഇതിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലും അതിന്റെ കച്ചവട ലക്ഷ്യം മറ്റൊന്നാവുകയും അത് ആ കച്ചവട ലക്ഷ്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള മൃദു ലൈംഗികത ചിത്രങ്ങൾ ഈ ഷക്കിലേക്കൊക്കെ മുൻപേ തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. രതി നിർവേദം നോക്കൂ, അവളുടെ രാവുകളുടെ സമയത്ത് തന്നെയാണ് രതി നിർവേദം വരുന്നത്. രതി ചേച്ചിയോ ജൂലിയോ ഒക്കെ ഈ അവര് സത്യം പറയുകയാണെങ്കിൽ ഇവരെല്ലാം നമ്മൾ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ രതി ചേച്ചി വേറൊരാളായിട്ട് തന്നെയാണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റിൽ ഇരിക്കുന്നത്. ജൂലി വേറൊരാളായിട്ടാണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റിൽ ഇരിക്കുന്നത്. അതായത് എന്താണോ സിനിമയിൽ തീം പറയാൻ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് അടർത്തി മാറ്റി ഒരു രതിബിംബം മാത്രമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ രതി നിർവേദത്തിന് പിന്നീട് റീമേക്ക് ഉണ്ടാവുമ്പോൾ അതിൽ ശ്വേതാമേനോനെ പോലുള്ള ഒരു നടി തന്നെ ഉപയോഗിക്കപ്പെടുന്നത്. ആ മൃദുലൈംഗികതയ്ക്ക് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ലൈംഗികതയെ സിനിമയുടെ ഗുണപരമായിട്ടുള്ള ഇടത്തിലേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ, കൃത്യമായിട്ടുള്ള വിനോദ വാണിജ്യ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാനും അത്തരത്തിലുള്ള കാഴ്ച, നമ്മൾ പറയുന്ന വ്യൂ പോയിന്റ്, ഒരു കാണിയുടെ വ്യൂ പോയിന്റ് എങ്ങനെയാണോ അവിടെ കൃത്യമായിട്ട് കൊണ്ടുവെക്കുന്ന രീതിയിലാണ് ഇത്തരം സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഭരതൻ പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ അറിയാം, 77 എന്ന് തോന്നുന്നു ഗുരുവായൂർ കേശവൻ വരുന്നത്, ഭരതൻ പത്മരാജൻ സിനിമകൾ നോക്കുക, അവർ ഇതിലെല്ലാം പ്രമേയപരമായിട്ടുള്ള കഥകൾ ഉള്ളപ്പോഴും കൃത്യമായിട്ട് മൃദുലൈംഗികതയുടെ സ്വാധീനം നമുക്ക് കൃത്യമായിട്ട് ആ സിനിമകളിലൊക്കെ കാണാം. ഇറോട്ടിക് രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് ബോധപൂർവം തന്നെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പോ ഒരു സ്ത്രീയെ ഭംഗിയായി അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അത് അല്ലെങ്കിൽ കുറച്ചുകൂടി കലാത്മകമായി അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അതിലെ ഇറോട്ടിക് കാഴ്ചയുടെ സാധ്യത ഇല്ലാതാകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആരവത്തിലെ പ്രമീളയോ തകരയിലെ സുലേഖയോ ഒക്കെ എടുക്കാം. എന്തിന് സിറീന ചാമര അല്ലെ സിനിമ, അല്ല സോറി സിനിമയുടെ പേര് ഞാൻ മറന്നു, ഈ കോളേജ് അധ്യാപികയായിട്ട് അഭിനയിക്കുന്ന സിനിമ, നന്ദിത, ഇവരൊക്കെ ഇത്തരത്തിൽ ഈ മൃദു ലൈംഗികതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൂളായിട്ട് ഒരു ഉപകരണമായിട്ട് അവർക്ക് അഭിനയിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നനയുന്ന സ്ത്രീയുടെ ശരീരം ഇറോട്ടിക്കായിട്ട് അവതരിപ്പിക്കുക, മലയാള സിനിമയിലെ നായികമാരുടെ കുളിസീനുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും എങ്ങനെയാണ് മൃദു ലൈംഗികത പ്രോത്സാഹിപ്പിക്കുന്നതെന്ന്. ഇതാണ് കമേഴ്സ്യലിസ്റ്റ് ഇൻഡസ്ട്രി എന്ന് കൃത്യമായിട്ടുള്ള വാണിജ്യ വ്യവസായവൽക്കരണം 80s വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മള് ഇത് കൃത്യമായിട്ട് ഒരിക്കലും ഗുണത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സിനിമയുടെ പ്രമേയപരമായിട്ടോ എസ്തെറ്റിക്കലായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഗുണത്തെയും അഭിസംബോധന ചെയ്യാതെ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ മാത്രം തുടങ്ങുന്ന ഒരു കാലഘട്ടം 80s ശേഷം ആയതുകൊണ്ടാവാം നമ്മൾ ഈ 80s കേരളത്തിൽ ഇങ്ങനെയെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇതൊരു ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ള രീതിയിൽ നമ്മൾ 80s സിനിമയെ, അതായത് ഈ ഇത് വെച്ചുകൊണ്ട് തന്നെ മൃദുലൈംഗികത മാത്രം ലാക്കാക്കിക്കൊണ്ട് ലാഭമുണ്ടാക്കുന്ന സിനിമകൾ വന്നു എന്നുള്ളത് കൊണ്ട്. അതിനുശേഷം ഷക്കീലയിലേക്ക് എത്തുമ്പോൾ ഈ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഷക്കീല തരംഗം ഉണ്ടാവുന്നത്. അതുവരെയുള്ള നമ്മളുടെ ഈ ആണാധിപത്യ സിനിമകൾ, ഇത്തരത്തിലുള്ള ആൺഘോഷണ സിനിമകൾ
കണ്ട് ചെടിച്ച് മടുത്തിരിക്കുന്ന ഒരു സമയത്താണ് മറ്റൊരു വേവുമായിട്ട് ഷക്കീല വരുന്നത്. ഈ കുടുംബത്തോടൊപ്പം ഉള്ള സിനിമകളിലെ മൃദുലൈംഗികതയ്ക്കൊപ്പം തന്നെ അല്ലാതെയും ഒരു ബദൽ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനുള്ള സാധ്യതകൾ ഉപയോഗിക്കാം എന്നുള്ളതിൽ നിന്നാണ് ഷക്കീല തരംഗം വരുന്നത്. ഇനി ആലോചിച്ച് നോക്കിയാൽ അറിയാം, സിൽക്ക് സ്മിത, മറിയ, അൽഫോൺസ മൂന്നുപേരെ ആലോചിച്ച് നോക്കിയാൽ അറിയാം, അവരെ അല്ലാതെയും മുഖ്യധാരയിൽ അവരുടെ പബ്ലിസിറ്റി മുതലാക്കിക്കൊണ്ട് അവരുടെ ശരീരത്തെയും അവരുടെ അപ്പിയറൻസിനെയും ഈ കാറ്റഗറി ചെയ്യാത്ത സിനിമകളിലും ഒരു വാല്യൂ അഡീഷൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വൈശാലി പോലുള്ള ക്ലാസിക് സിനിമകളിൽ പോലും തിമാറ്റിക് ആയിട്ട് കിട്ടിയ ഒരു സന്ദർഭത്തെ പോലും അവിടെ നായകനല്ല വശീകരിക്കപ്പെടുന്നത്, പ്രേക്ഷകനാണ് വശീകരിക്കപ്പെടുന്നത് എന്നുള്ളിടത്താണ് ക്യാമറയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. എവിടെയാണ് എങ്ങനെയാണ് ഈ മൃദുലൈംഗികത ഒളിഞ്ഞും തെളിഞ്ഞും വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ആ ക്യാരക്ടറിന്റെ ഡെപ്ത് കൃത്യമായിട്ട് പോവുകയും ശരീരത്തിന്റെ ഡിസ്കഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സിനിമയെ കാണേണ്ടി വരികയുമാണ്. ഭരതനെ നമ്മൾ എപ്പോഴും ഒരു സൗന്ദര്യ ആരാധകനാണ്, അദ്ദേഹത്തെ അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷ്വൽസിനെ കുറിച്ചും ഫ്രെയിംസിനെ കുറിച്ചും ഒക്കെ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യാനും. ഇപ്പൊ താഴ്വാരം പോലുള്ള നല്ല സിനിമകൾ നമുക്കറിയാം, നല്ല ഷോട്ടുകളുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇറോട്ടിക് ആയിട്ടുള്ള അവതരണം എങ്ങനെയാണ് ഒരു സിനിമയുടെ സെൻസിബിലിറ്റിയെ, നമ്മൾ കാണുമ്പോൾ ഒരു പ്രേക്ഷകന്റെ സെൻസിബിലിറ്റിയെ, ദൃശ്യബോധത്തെ കൃത്യമായി ബാധിക്കുന്നത് എന്ന് നമുക്ക് വൈശാലി പോലുള്ള സിനിമകൾ കൃത്യമായിട്ട് ഉദാഹരണം പറയാം. കാണിയെ ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ് അവിടെ. അപ്പോ മനസ്സിലാവുന്ന ഒരു കാര്യം, ആർട്ടിസ്റ്റ് എന്നുള്ളതല്ല സത്യത്തിൽ ഷക്കീല എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണ്, ഷക്കീലയ്ക്ക് പകരം വേറെ ആരായാലും ഇത് തന്നെയാണ് സംഭവിക്കുക. ആർട്ടിസ്റ്റ് എന്നുള്ളതല്ല ഒരു ഇറോട്ടിക് ബിംബം ഉണ്ടാക്കുക, അത് എ ഓർ ബി ഓർ സി ഓർ ഡി ഏത് ആർട്ടിസ്റ്റ് ആയാലും ഒരു ഒരു നമ്മൾ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അതത് കാലത്ത് ഇറോട്ടിക് ബിംബങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ കനകദുർഗ, ശുഭ, സൂര്യ, അത് ഇവരിൽ ഉണ്ടാക്കുന്ന ഇറോട്ടിക് ദൃശ്യങ്ങൾ എന്താണ്, ഒരു ദളിത് ശരീരം എടുക്കുകയും ആ ദളിത് ശരീരം എന്നുള്ള രീതിയിൽ മൃദുലൈംഗികതയെ കൊണ്ടുവരുന്നു. കനകലതാ, ലളിതശ്രീ, തൊടുപുഴ വാസന്തി, ശ്രീലതാ നമ്പൂതിരി, ഈ നടിമാരെ എടുത്തു വെച്ചിട്ട് കൃത്യമായിട്ട് വേലക്കാരി ഇമേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് അവിടെ ഉണ്ടാക്കുന്നു. എന്തിന്, നമ്മുടെ നൃത്തരംഗങ്ങളിൽ, ഗാന നൃത്ത രംഗങ്ങളിൽ നായകനും നായികയ്ക്കും തൊട്ടു പുറകിലായി 10-40 സ്ത്രീകൾ മാറു കുലുക്കുന്നതും അവരുടെ അരക്കെട്ട് കുലുക്കുന്നതും നമ്മൾ കാണുകയാണ്. കൃത്യമായിട്ടുള്ള ഈ വോയറിസ്റ്റിക് നോട്ടത്തിന് വേണ്ടി തന്നെ ഇപ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള ഈ കൊറിയോഗ്രാഫി, ഈ ഡാൻസ് കൊറിയോഗ്രാഫി പോയിട്ട് ഒരു കൊറിയോഗ്രാഫി ഇല്ലാതായത് ഇപ്പോഴാണല്ലോ. അതിന് മുൻപ് നമ്മൾ ഈ സിനിമകളിലൊക്കെ വളരെ ട്രെയിൻഡ് ആയിട്ട് സ്വാഭാവികമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യാത്ര പോലുള്ള സിനിമകളിൽ പോലും നമുക്ക് കാണാൻ പറ്റും, ഈ അതിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാനനത്തിലെ പാട്ടിൽ പോലും എത്ര ക്ലോസപ്പിലാണ് ഈ ശരീരഭാഗങ്ങൾ, ഈ നൃത്ത സീനിലെ ശരീരഭാഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് മൃദുലൈംഗികതയെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കാണുന്നത്, അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ നമുക്കറിയാം എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളിൽ പോലും ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് ലൈംഗികതയെ അവതരിപ്പിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ലൈംഗികത കാണിക്കാതെ കാണിക്കുക, അപ്പോഴാണ് ഈ വികലത വരുന്നത്. ഈ സെൻസില്ലായ്മ, കലാപരത ഇല്ലായ്മ, ഇതൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് 80s തന്നെ, ഇപ്പൊ ആദ്യകാലങ്ങളിൽ തന്നെ 80s എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഏ പടങ്ങളിൽ നായികയുടെ ശരീരത്തോടൊപ്പം തന്നെ ബിറ്റ് കൂടി ചേർത്തിട്ടാണ് തിയേറ്ററിൽ വരുന്നത്. അത് ആ ബിറ്റ് ചേർക്കുന്നത് തിയേറ്റർ ഉടമയുടെ ചലച്ചിത്ര സൃഷ്ടിയാണ്. സത്യത്തിൽ അയാളാണ് അവിടെ ഇട്ടുകൊടുക്കുന്നത്, ആ വിഭവം ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ കൂടി, അതായത് എന്താണ് ആ നാട്ടിലെ അല്ലെങ്കിൽ അത് കാണാൻ വരുന്നവരുടെ ഒരു പ്രത്യേക കാഴ്ചയുടെ പ്രത്യേക ശാസ്ത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടയ്ക്ക് ഒരാൾ കൂടി ഇടപെട്ടുകൊണ്ടാണ് അവിടെ സിനിമ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് പ്രദർശനത്തിന് എത്തുന്നത്. ഇനി ഈ കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരുമ്പോൾ 90s എത്തുമ്പോഴേക്കും ഈ ഫാമിലിയിൽ തന്നെ ഒരു ഫാമിലി സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ കുടുംബ സിനിമ എന്നുള്ള ബാനറിൽ കാണുന്ന സിനിമയിൽ ഈ പണ്ട് വില്ലന്മാരുടെ നോട്ടം അല്ലെങ്കിൽ വില്ലന്മാർ കണ്ട് ആസ്വദിക്കുന്ന അശ്ലീലം എന്നുള്ളതിൽ നിന്ന് മാറി കൃത്യമായിട്ട് നായകനും നായകന്റെ സംഘങ്ങളും കൂടി ചേർന്ന് ആസ്വദിക്കുന്ന ഐറ്റം ഡാൻസ് എന്നുള്ള രീതിയിൽ വളരെ സ്വാഭാവികമായിട്ട് ആദ്യം ഐറ്റം ഡാൻസ് മാത്രം ചെയ്തിരുന്ന നായികമാർ ായിരുന്നെങ്കിൽ പിന്നീട് മുൻനിര നായികമാർ തന്നെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൃദുലൈംഗികതയെ ഉണർത്തുന്ന ദൃശ്യങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും അനുഭൂതികളിലേക്കും നമ്മളെ നയിക്കുന്നത് കാണാം. അപ്പൊ സ്പെക്ടേറ്റർ എന്നുള്ള രീതിയിൽ, ഒരു കാണി എന്നുള്ള രീതിയിൽ ലൈംഗികതയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇപ്പൊ പോൺ കാണുന്നതിനെ പറ്റിയിട്ടുള്ള സിനിമയിലെ തന്നെ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, അത് ആണുങ്ങൾ കാണുന്നത് ഹോസ്റ്റലുകളിൽ ഒളിഞ്ഞിരുന്ന് കാണുക, ഇതല്ലാതെ വേറൊരു വഴിയിൽ ഇവിടെ
പോണി കണ്ടാൽ പോലീസ് പിടിക്കുമെന്നുള്ള ഭീതിയോ അല്ലെങ്കിൽ അതിനെ അത് ഒരു വിലക്കാണ് എന്നുള്ള ടാബു ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ സിനിമകളിൽ പോലും അവതരിപ്പിക്കുന്നത്. ഒരു സെക്ഷൽ ഫാന്റസി എന്നുള്ള രീതിയിൽ ഒരു പുരുഷന്റെ അഭിനിവേശം എന്നുള്ള രീതിയിൽ ഒളിഞ്ഞുനോട്ടം എന്നുള്ള രീതിയിലാണ് അതിവിടെ അവതരിപ്പിക്കുന്നത്. അതിനൊരു മാറ്റം വരുന്നത് എനിക്ക് തോന്നി ഷക്കില സിനിമകളുടെ ഒരു അധപതനം അല്ലെങ്കിൽ അത്തരം സിനിമകളിൽ നിന്നുള്ള ഒരു വീഴ്ച വരുന്നത് ഇന്റർനെറ്റ് വന്നതിന് ശേഷമാണ്. ഈ കൃത്യമായിട്ട് ഈ വിഷ്വൽ പ്ലഷർ കിട്ടുന്ന ഏക സ്ഥലം ഈ തുണ്ടുപടം കാണുന്ന തിയേറ്റർ എന്നുള്ള പരിമിതിയിൽ നിന്ന് പോയി വളരെ സ്വകാര്യതയോടുകൂടി നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരിടം നമുക്ക് വരികയും നമുക്ക് വേണമെങ്കിൽ ഷക്കീലയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള തരത്തിൽ ക്ലിപ്പുകൾ എടുത്ത് കാണാനുള്ള സൗകര്യം വന്നതിന് ശേഷമാണ്. അപ്പോൾ അത് അത്തരത്തിൽ മാറിയ ഒരു കാലഘട്ടത്തിലും കാഴ്ചയിലും നിന്നിട്ട് വേണം കേരളത്തിലെ മൃദുലൈംഗികതയെ പറ്റി അല്ലെങ്കിൽ കേരളത്തിലെ സിനിമകളുടെ മൃദുലൈംഗികതയെ പറ്റിയും അതിലിപ്പോ ഒരു പുരുഷൻ കാണുന്ന കാഴ്ചയല്ല നമുക്കറിയാം. തീർച്ചയായിട്ടും ഒരു സ്ത്രീ കാണുന്ന കാഴ്ച ഒരു പുരുഷന് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രത്തോളമാണ് സ്ത്രീക്ക് അസ്വസ്ഥമാകുന്നത് എന്ന് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഒരു പക്ഷേ എല്ലാവർക്കും അത് ഒരു സാധാരണ സിനിമയിൽ അശ്ലീല രംഗം പോലും ഞാൻ പറഞ്ഞ എ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സിനിമകളിൽ അശ്ലീല രംഗം പോലും അത് എത്രത്തോളം മനുഷ്യവിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രാങ്ക് വീഡിയോകൾ പോലും നോക്കിയാൽ അറിയാം ഒരു എത്രത്തോളം മനുഷ്യവിരുദ്ധത അതിനകത്തുണ്ട് എന്ന്. സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇറോട്ടിക്കായിട്ടുള്ള ആ ഇറോട്ടിക്കായിട്ടുള്ള ഭാഗം മാത്രം എടുത്തു കാണുന്ന അവാർഡ് നൈറ്റുകളിലെ പരിപാടികൾ അല്ലെങ്കിൽ ഈ കലാപരിപാടികളിലെ കൃത്യം അത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ചുകൾ നോക്കിയാൽ നടിമാരുടെ സെർച്ചുകൾ നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് ആ പേരടിച്ചു കൊടുത്താൽ തന്നെ അതിനോടുകൂടി നേരെ വരുന്ന വാക്കുകൾ പോലും നമുക്ക് എല്ലാ കാലത്തും ഈ പറഞ്ഞ ഈ മൃദു ലൈംഗികതയെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇപ്പൊ വെബ് ഈ പറഞ്ഞ ഒട്ടിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾ കൂടി വന്നതോടുകൂടി ഇപ്പൊ നമ്മൾ ഈ മസാജ് പാർലർ പോണോഗ്രാഫി ഒക്കെ കാണുമ്പോൾ പണ്ടത്തെ പോലെയല്ല, വളരെ നല്ല നല്ല ആർട്ടിസ്റ്റിനെ വെച്ച് നല്ല നല്ല വിഷ്വൽ സെൻസോടുകൂടി തന്നെയാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഇറോട്ടിക് ത്രില്ലറുകളും സീരീസുകളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇത് 80s ഉണ്ടായ ഒന്നല്ല, അതിന് മുൻപേ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മൃദുലൈംഗികതയെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു ഭൂതകാലം നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു, ഇനിയും അത് തുടരും, അതിന് തുടർച്ചയും ഉണ്ടാകും. പക്ഷെ സ്പെക്ടേറ്റർ എന്താണ് നമ്മളുടെ നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ അയാളുടെ കാഴ്ച എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. നന്ദി.